പറഞ്ഞ പോലെ പിന്നെ കുഷിങ്സ് പിന്നെ പല പല ജനിതകമായ സിൻഡ്രോമുകൾ അത് ഇപ്പോൾ പേര് പറയുന്നില്ലേ പല പല പേരുകളുണ്ട് അതൊക്കെ കുറച്ച് സോഷ്യൽ സ്റ്റിഗ്മാറ്റ് അതിലുണ്ട് അതുകൊണ്ട് പല പേര് പറയാത്തത് ഡോക്ടർ നമുക്കൊരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയും ഇപ്പൊ ഡോക്ടർ ജനറൽ ആയിട്ട് ഒന്ന് പറയാൻ സാധിക്കുവാണെങ്കിൽ ഇപ്പൊ പല പേരൻസിനും അറിയില്ല തന്റെ കുട്ടിക്ക് 3 വയസ്സുണ്ട് അല്ലെങ്കിൽ 2 വയസ്സുണ്ട് ആ കുട്ടിക്ക് ഒരു 11 കിലോ ആണ് അല്ലെങ്കിൽ 10 കിലോ ആണ് അതൊരു ആ കുട്ടിയുടെ ഏജിന് അല്ലെങ്കിൽ ഹൈറ്റിന് തക്ക വണ്ണമാണോ എന്ന് അവർക്ക് അറിയണമെങ്കിൽ ഒരു ഐഡിയൽ വെയിറ്റ് അവർക്ക് അറിയണമല്ലോ ഈ ഐഡിയൽ വെയിറ്റ് ഒരു പേരൻസിന് നിശ്ചയിക്കാൻ കുറച്ച് പാടാണ് എപ്പോഴും ഡോക്ടറാണ് അതിന് ചില ഫോർമുലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഏകദേശം ഒരു റഫ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഏജ് പ്ലസ് 4x2 ആണ് നമ്മൾ നോക്കുന്നത് റഫ്ലി ഏജ് പ്ലസ് 4x2 അപ്പോൾ ഏകദേശം നമുക്കൊരു റേഞ്ച് അറിയാൻ പറ്റും അതാണ് എളുപ്പത്തിൽ പറയാം അല്ലാതെ ഓരോ ഏജ് അനുസരിച്ചും ഉണ്ട് ഗ്രാഫുകളുണ്ട് ഒരു പേരൻസിന് എപ്പോഴും ഏജ് പ്ലസ് 4x2 നോക്കി ഏകദേശം അറിയാൻ പറ്റും ഡോക്ടർ ഇപ്പൊ പലപ്പോഴും പണ്ട് ഒരു ജനറേഷനിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഒബിസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ കാണുന്നുണ്ട് ഡോക്ടറിന്റെ ക്ലിനിക്കിൽ അങ്ങനെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അപ്പൊ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോ ഇപ്പം ഈ എന്താ പറയാ ലിഫ്റ്റ് ഉപയോഗിക്കുന്നു സ്റ്റെപ്പ് ഉപയോഗിക്കുന്ന കുറവ് കാറ് ബസ് സ്കൂളിൽ പോകുന്ന ബസ്സിലാണ് പോകുന്നത് എല്ലാവരും അത് മാത്രല്ല ഇപ്പോഴത്തെ നമ്മൾ ചിലവർക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാം പൈസ ഉള്ളവർ കാരണം കൂടുതൽ ഹൈ ഡിസ്പോസിബിൾ ഇൻകം അപ്പം അവർക്ക് എപ്പോഴും ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചീപ്പാണ് കമ്പയർ ടു അവർ ബഡ്ജറ്റ് നമ്മളൊരു വർഷത്തെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഭക്ഷണത്തിന് ചിലവ് വളരെ കുറവാണ് വരുന്നത് ശരിക്കും പറഞ്ഞു അപ്പം അമിതമായ ഭക്ഷണം ഉപയോഗിക്കുന്നു ബാക്കിയുള്ളവർക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ ഇപ്പോൾ സ്കൂളിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവർ എക്സ്ട്രാ പൈസ ചാർജ് ചെയ്യും അപ്പോൾ അത് പലർക്കും പറ്റത്തില്ല പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ അക്കാഡമിക് ഇത് പ്രഷർ അതായത് കൂടുതൽ മാർക്ക് വാങ്ങിക്കണം എല്ലാവരും മാർക്കിൻ്റെ പുറകെ ഓടുകയാണ് അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ വിടാൻ മടിയാണ് പേരൻസിന് ഫുട്ബോൾ കളിക്കാനോ സ്വിമ്മിങ്ങിന് പോകാനോ ആ നേരം കൂടെ ഇരുന്ന് പഠിച്ചുകൂടെ എന്നാണ് പറയുന്നത് അപ്പം അതൊരു കാരണമാണ് പിന്നെ ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായം പിന്നെ ഈസിലി അവൈലബിൾ ആണ് എല്ലാവർക്കും അപ്പൊ ഒരു പ്രായം കഴിഞ്ഞ അവർ തന്നെ പോയി വാങ്ങിച്ച് കഴിക്കും എനിക്ക് തോന്നി ഇപ്പൊ വർക്കിംഗ് പേരന്റ്സ് ആണെങ്കിൽ അവരും കൂടുതലൊക്കെ എത്രയും പെട്ടെന്ന് കഴിച്ചോട്ടെ അല്ലെങ്കിൽ വയറ് നിറഞ്ഞോട്ട് ഫാസ്റ്റ് ഫുഡ് തന്നെ ആയിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ കാണുന്ന പല കുട്ടികളിലും അമിതമായി ടിവി കാണുന്ന അല്ലെങ്കിൽ കാർട്ടൂൺ വാച്ച് ചെയ്തുകൊണ്ട് തന്നെ കഴിക്കുന്ന ഒരു സ്വഭാവം പലരിലും കാണുന്നു അത് നല്ലൊരു പ്രവണതയാണ് അല്ലല്ല വളരെ തെറ്റാണ് അത് ഇപ്പം ഗൈഡ് ലൈൻസ് പറയുന്നത് സ്ക്രീൻ ടൈം എന്ന് പറയും സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഒരു കുട്ടി എത്ര നേരം ടിവിയോ ഐപാഡോ ഫോണോ എന്തോ ആയിക്കോട്ടെ അതായത് ഈ എന്താ പറയുക ഗെയിം കളിക്കുക ഇതിനൊക്കെ മാക്സിമം 2 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് 2 മണിക്കൂർ കൂടുതൽ ഒരു ദിവസം പാടില്ല എന്നുള്ളതാണ് പക്ഷെ അത് അതിൽ കൂടുതലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ ഒരു സിനിമ തന്നെ 3 മണിക്കൂർ വരെ ഇരുന്ന് കാണുന്നവരുണ്ട് അപ്പോൾ 2 മണിക്കൂർ കൂടുതൽ കാണുന്നത് പാടില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാ സ്ക്രീൻ ടൈം എന്നാ പറയാ അതെ 2 വയസ്സിന് മുമ്പ് ടിവി കാണരുതെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ എല്ലാവരും പേരൻസ് പറയുന്ന ടിവി കാണുന്നു അതുകൊണ്ട് കണ്ണടിച്ചു പോകും കണ്ണൊന്നും അടിച്ചു പോകത്തില്ല ടിവി കണ്ടെന്നൊന്നും പറഞ്ഞിട്ട് പക്ഷെ ഈ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം കൂടുന്നു എന്നുള്ളതാണ് അതിനാണ് അതുകൊണ്ടാണ് ഈ സ്ക്രീൻ ടൈം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുകയാണ് ഹലോ 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 ഗുഡ് ഈവനിങ് പേര് പറഞ്ഞോളൂ എന്താണ് ഡോക്ടറോട് ചോദിച്ചോളൂ കേൾക്കാം ഹലോ കേൾക്കാം കേൾക്കാം നിസാ ചോദിച്ചോളൂ എനിക്ക് മൈഗ്രേഷന്റെ പ്രശ്നമൊക്കെ ഉണ്ട് ജസ്റ്റ് തലവേദന ഉണ്ടാവില്ല അപ്പൊ ജസ്റ്റ് അത് അതിന്റെ തലവേദന ഡിവർട്ടിങ് ചെയ്യുമ്പോ തലവേദനാവില്ല തോന്നുന്നു അതെന്തുകൊണ്ടാന്ന് തലവേദന മൈഗ്രേന്റെ തലവേദന ഇല്ല അപ്പൊ തലവേദന ഉണ്ടോ ഇങ്ങനെ ജസ്റ്റ് ആ കാര്യങ്ങളിങ്ങനെ ഡിവർട്ടിങ് ചെയ്യുമ്പോ തല കറങ്ങുന്നത് ഒരുപോലെ ഫീൽ ചെയ്യും എന്ന് അങ്ങനെ തോന്നലുണ്ടോ ഇടക്കിടക്ക് തോന്നാറുണ്ട് ഇപ്പൊ നമുക്ക് വല്ല തലവേദന വരുന്നു അത് എങ്ങനെ കൊറേ അപ്പം തലവേദന വരുമ്പോ എന്താ ചെയ്യാ അത് പിന്നെ ആ അത് ശരി അത് ടെൻഷൻ ബാൻഡ് ഹെഡേക്ക് ആയിരിക്കണം ഈ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ ഇതൊന്നും ചെയ്തില്ല ടെൻഷൻ ബാൻഡ് ഹെഡേക്ക് തന്നെയാണ് അതിന് എന്തെങ്കിലും ചെറിയ വേദന സമാരി പോലത്തെ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ മാറും അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ തന്നെ
അതുകൊണ്ട് തലവേദന വരും തോന്നുന്നില്ല. ചൈൽഡ് ഒബിസിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഓവർ വെയ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതെ അതെ അതെ. അപ്പം ഫിസിക്കൽ എക്സസൈസ് വളരെ കുറവിനുള്ള കാരണങ്ങളാണിത്. പിന്നെ അതും മാത്രമല്ല, പിന്നെ ചിലർക്ക് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഓപ്പൺ സ്പേസ് അല്ല എങ്കിൽ പുറത്ത് വിടാനും ചിലർ മടി കാണിക്കുന്നു പേരൻസ്. ഇപ്പോൾ ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ പുറത്തുള്ള സെക്യൂരിറ്റി പ്രഷർ കാരണം. ഡോക്ടർ, ഞാൻ ഇടപെടാം, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പേര് പറഞ്ഞോളൂ. എന്റെ പേര് നെസ്ല. ആ നെസ്ല, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോ ഡോക്ടർ, ചോദിക്കൂ ചോദിക്കൂ. അതിനുശേഷം ഇപ്പോഴും ഫിലിം ഒക്കെ കാണുമ്പോ കണ്ണിന് വേദനയുണ്ട്. അത് ശരി. കണ്ണിന് വേദനയല്ല, ഒരു ഫിലിം ഒക്കെ കണ്ട് ഒരു ത്രീ അവേഴ്സ് ആണല്ലോ അത് തീരാറാവുന്ന വന്നിട്ട് നമുക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെയിനും ഹെഡേക്ക് ഒക്കെ പോലെ ഫീൽ ചെയ്യും. ഞാൻ കണ്ണിന്റെ ഡോക്ടറല്ല, പക്ഷെ ഇത് കേട്ടിട്ട് ഇത് അക്കോമഡേഷന്റെ പ്രശ്നമാണ്. അതായത് നമ്മുടെ കണ്ണ്, നമ്മൾ കാണുന്നത് ലെൻസ് കൊണ്ട് മാത്രമല്ല, അതിന്റെ കൂടെ ഈ മസിലും ഉണ്ട്. അപ്പൊ മിക്കവാറും അത് ഫോക്കസ് ചെയ്യാനുള്ള പ്രശ്നം. എന്തായാലും അത് ഓഫ്തൽമോളജിസ്റ്റിനെ കാണിക്കണം. മിക്കവാറും ചിലപ്പോൾ ലെൻസ് കൂടെ പവർ മാറ്റേണ്ടി വരും. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ലെൻസ് വെക്കുന്നില്ല ഇപ്പം, ഗ്ലാസ് കഴിഞ്ഞിട്ട് ഗ്ലാസ്സേ വെക്കുന്നില്ല. അപ്പൊ അത് ഒന്ന് പവർ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. പവർ ടെസ്റ്റ് ചെയ്തിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇപ്പൊ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഒരിക്കൽ കൂടി പറയാൻ, നമ്മോടൊപ്പം ഉള്ളത് പീഡിയാട്രിഷ്യനാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓവർ വെയ്റ്റ് ചിൽഡ്രൻ ആണ്, കുട്ടികളുടെ അമിത വണ്ണത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമ്മൾ അതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അമിത വണ്ണം കുട്ടികൾക്ക്? ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ കണ്ടുവരുന്ന 90% അമിതമായ ഭക്ഷണം കഴിച്ചിട്ടാണ്. അമിതമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അമിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ടല്ല തടിയുണ്ടാവും. ഇപ്പൊ തടിയുള്ള പേരൻസ്, അമിതവണ്ണമുള്ള പേരൻസിന് അമിതവണ്ണമുള്ള കുട്ടികൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു മെയിൻ കാരണം ജനിതകമായിട്ടുള്ളൊരു പ്രശ്നമാകാം. അത് എങ്കിൽ പോലും അത് വരാതിരിക്കാൻ ഇവർ നേരത്തെ ശ്രദ്ധിക്കാമായിരുന്നു. അത് തുടക്കം മുതലേ ഭക്ഷണം കുറച്ച് കൊടുക്കുക, ആക്ടിവിറ്റീസ് കൂട്ടുക, അതല്ലാതെ ഒരേ രീതിയിൽ തന്നെ അവർ കഴിക്കുന്ന പോലെ തന്നെ ഇവരും കഴിച്ച് ഇതാകുന്നു. അതെന്ന് വെച്ചാൽ ഇത് ഓപ്പോസിറ്റിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുന്നതും ശരീരം റെസ്പോണ്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു മിസ്മാച്ച് ആണ് ചില. ഹലോ, ഗുഡ് ഈവനിങ്. ആയിക്കോട്ടെ. അപ്പൊ അവന് ഇറങ്ങിയിട്ടുണ്ടായിട്ട് അപ്പോ ഇപ്പോഴും അത് ഇറങ്ങാത്ത പോലെ നിൽക്കുന്നുണ്ട്. അവന് നല്ല മെലിഞ്ഞൊരു കുട്ടിയാണ്, അത്ര തടിയൊന്നും ഇല്ല. ഇപ്പൊ 7 kg വെയിറ്റ് ഉള്ളൂ. അപ്പൊ അത് ഇപ്പോഴും ഇറങ്ങാത്ത പോലെ തന്നെ എപ്പോഴും അങ്ങ് കേറും, പിന്നെ ഒന്നും ഇറങ്ങും, അങ്ങനെയായിട്ട് നിൽക്കുന്നുണ്ട്. അതെന്തെങ്കിലും അവന് പിന്നീട് പ്രശ്നമാവും? പിന്നീട് പ്രശ്നമൊന്നും ആവില്ല. അതല്ല, ഇത് 7 kg എന്ന് പറഞ്ഞു. അപ്പൊ ജനിച്ചപ്പോ എത്ര കിലോ ഉണ്ടായിരുന്നു? ജനിച്ചപ്പോ 2 kg 250 g ആയിരുന്നു. ആയിരുന്നു. ഇപ്പൊ 1 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ 7 kg ഉണ്ട് അല്ലേ? അതെ അതെ, നോർമൽ വെയിറ്റ് തന്നെയാണ്. അതെ. അപ്പൊ ഇപ്പൊ എന്താ സംശയം? അല്ല, അപ്പൊ ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയുന്നത് എന്തിനായിരുന്നു? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ആണ്. അതല്ല, അപ്പൊ അത് ആ ബോൾ എടുത്ത് കളഞ്ഞോ? അതെ. ഓക്കെ, വെരി ഗുഡ്. ഇല്ല, അത് നോർമലാണ്, ഒരു കുഴപ്പമില്ല. അപ്പം ആ സർജറി ചെയ്തത് നന്നായി. എനിക്ക് മനസ്സിലായി എന്താ ചെയ്തതെന്ന്. ഓർക്കിഡോപെക്സി ആണ് ചെയ്തത്. അതായത് അത് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. കുട്ടീനെ ഇങ്ങനെ യാതൊരു രീതിയിലും ബാധിക്കില്ല.
ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഭാവിയിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു കാര്യമാണ്, ഭാവിയിൽ ഒന്നും ഉണ്ടാവില്ല. അതിനെന്താ നോർമലാണ്, പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ആ കുട്ടിയുടെ ഭാവിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഇതും വേണ്ട. ഈ ഈ ഇത് സംബന്ധിച്ച് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓക്കെ, വളരെ കുറവ്. അതെ അതെ, ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നു. അതായത് നമ്മളെ ആ ഊർജം ഉപയോഗിക്കുന്നില്ല. അപ്പം അത് പിന്നെ എന്ന് പറയുമ്പം എല്ലാരും പറയുന്ന പോലെ ഇപ്പൊ എല്ലാവർക്കും ഉള്ള സംശയമാണ്, മുട്ടായി കഴിക്കുന്നു കുട്ടികള്, മധുരം ഒരുപാട് കഴിക്കുന്നു, മുട്ടായി കഴിക്കുന്നു, ജങ്ക് ഫുഡ് കഴിച്ചിട്ടാണ്. ജങ്ക് ഫുഡ് കഴിച്ചിട്ടല്ല കുട്ടികൾക്ക് ഓവർ ഈറ്റ് നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ഞാൻ കാണാം, കാരണം ഇപ്പം പുറത്താണ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ മൂന്നിലൊന്ന് പിള്ളേർ എല്ലാ ദിവസവും ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്കാണ് ഒബസിറ്റിയും ഓവർ വെയിറ്റും വരാനുള്ള ചാൻസ് കൂടുതൽ. നമ്മളെ സമൂഹത്ത് അങ്ങനെ എല്ലാവർക്കും എല്ലാ ദിവസവും പോയിട്ട് ജങ്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല. ഹലോ, ഗുഡ് ഈവനിങ്, യോ ഡോക്ടറിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്താണ്? ബിനി. ബിനി ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. എന്റെ മകൾക്ക് 10 വയസ്സായി. ഓക്കേ. അവൾ 42 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോ ഓവർ വെയിറ്റ് ആണ് കാണിച്ചപ്പോ. കൊളസ്ട്രോൾ ലെവല് തൈക്കട്ടെ. കേട്ടില്ല, കേട്ടില്ല. കൊളസ്ട്രോൾ ടെസ്റ്റ്. ആഹാ, വെരി ഗുഡ്. അത് ശരി. ആഹാ, ഓക്കെ. ആഹാ, പിന്നെ തൈറോയിഡ് തൈറോയിഡ് എന്താണ് ചെയ്ത? ടി എസ് എച്ച് ആണോ? 22 ടി ഫോർ. ഓക്കെ, ടി എസ് എച്ച് എത്ര ഉണ്ടായിരുന്നു എന്നറിയാവോ? അത് എത്ര ഉണ്ട്? അപ്പൊ എല്ലാം നോർമലാണ് സംഗതി. ഈ അതെ അതെ, കൊളസ്ട്രോൾ മാത്രമേ ഇതില് ബോർഡർ ലൈൻ ആയിട്ട് കാണുന്നുള്ളൂ. കൊളസ്ട്രോൾ ഒക്കെ നോക്കി എന്തായാലും നന്നായി. പക്ഷെ നമ്മൾ ഈ കൊളസ്ട്രോളിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? കൊച്ചിന്റെ അമിത വണ്ണം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് തന്നെ. അപ്പൊ പിന്നെ എളുപ്പമായല്ലോ, ഫുഡ് കുറച്ച് കുറച്ചാ മതി. ആ ഓക്കെ, അപ്പൊ അതൊന്നും പോരാ. നമ്മള് ഭക്ഷണം കുറയ്ക്കണം എന്ന് വെച്ചാൽ അത് വീട്ടിലെല്ലാരും കൂടെ ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ട് ഭക്ഷണം കൊടുക്കുന്നത് വളരെ ലിമിറ്റ് ചെയ്യുക. അത് ഭക്ഷണം മാത്രമല്ല, ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ, ബാക്കിയുള്ള വെറുതെ ഇരിക്കുന്ന ടൈം കുറയ്ക്കാൻ നോക്കുക. കഴിയുന്നത് ബുക്ക് വായിക്കുന്ന സമയം, ടി വി കാണുന്ന സമയമൊക്കെ ഓരോ ദിവസം വെച്ച് കുറയ്ക്കുമ്പോൾ തന്നെ എന്തായാലും തീർച്ചയായിട്ടും വെയിറ്റ് കുറയും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സൈക്കിൾ ചവിട്ടുന്നു എന്നൊക്കെ പറയുന്നത് എന്നും സൈക്കിൾ ചവിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ഈ ചൂട് സമയത്ത് സൈക്കിൾ ചവിട്ടോ? ഇല്ല, 6 മാസം ഇവിടെ ചൂടാണ്, 6 മാസം തണുപ്പാണ്. അപ്പം നമ്മള് വെറും എക്സസൈസിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ പോരാ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കേന്ദ്രീകരിച്ചാൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും പെട്ടെന്ന് തന്നെ കേട്ടോ. കൊളസ്ട്രോൾ ലെവൽ പേടിക്കണ്ട, നമ്മൾ ആദ്യം കൊച്ചിന്റെ വണ്ണം കുറയ്ക്കാൻ നോക്കുക. അതിന് ഫുഡ് ഒന്ന് നല്ല ഫുഡ് കൊടുക്കാൻ നോക്കുക. എപ്പോഴും ഫുഡ് കൊടുക്കുന്നുമ്പേ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അനാവശ്യമായി ഇൻ ബിറ്റ്വീൻ സ്നാക്കിങ്, അതായത് ഭക്ഷണം അല്ലാത്ത സമയങ്ങളിലുള്ള ഈ ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് നിർത്തുക. അതുവഴി അത് എല്ലാവർക്കും, നിങ്ങൾക്കായാലും. അപ്പൊ നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു നിയമം കൊണ്ടുവരാതെ എല്ലാവരും ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഹെൽത്തി ആവും. അപ്പൊ നമ്മള് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഹെൽത്തി ഫാമിലിയാണ്, അല്ല ഒരു മകൻ മാത്രമല്ല. മനസ്സിലായോ? ആ ശരി. 4 വയസ്സില് 12 കിലോ കുഴപ്പമില്ല, വളരെ കുറവൊന്നുമല്ല അത്. ഇതാണ് പ്രശ്നം. അപ്പൊ ഇതിനി അതിനെ ഇനി തീറ്റിച്ച് പിന്നെ അതാണ് ഈ പ്രശ്നം വരാൻ പോകുന്നത്. മനസ്സിലായില്ല? പിന്നെ പെണ്ണുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. അതെ 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 അതെ, അത് തന്നെയാണ് പ്രശ്നം. ബർത്ത് വെയിറ്റ് കുറയുന്നതനുസരിച്ച് നമ്മൾ ഫുഡ് ക്രമീകരിച്ചില്ലെങ്കിൽ വെയിറ്റ് കുറയുന്ന പിള്ളേർക്കാണ് വെയിറ്റ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതൽ. എന്ന് പറയുമ്പോൾ അത് അതായത് ഗർഭപാത്രത്തിനകത്ത് അതൊരു സ്റ്റാർവേഷൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് പിന്നെ വന്ന് ഫുഡ് കിട്ടുമ്പോൾ അമിതമായി കഴിക്കുക.
അമിതമായിട്ട് ക്യാച്ചപ്പ് ഗ്രോത്ത് ഉണ്ടാവും, വളരെ ഫാസ്റ്റ് ആയിരിക്കും സാധാരണ വെയിറ്റ് ഉള്ള കുട്ടിയേക്കാൾ. അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പം അതിന്റെ ഓവർ വെയിറ്റിനുള്ള റീസ് കോസസ് ഒക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ ഇപ്പൊ നമ്മുടെ കോളർ പറഞ്ഞത് അതിനു മുമ്പ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ 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 ഗുഡ് ഈവനിങ്. പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. ആ ശമല ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ ചോദിച്ചോളൂ. എന്റെ രണ്ടര വയസ്സുള്ള മോന് 20 കിലോ തൂക്കമുണ്ട്. രണ്ട് വയസ്സുള്ള കുട്ടിക്ക് എത്ര വെയിറ്റാണ്? 20 കിലോ. 20 കിലോ ഉണ്ട് രണ്ട് വയസ്സുള്ള കുട്ടിക്ക്. അത് ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചോദിക്കണം. ബർത്ത് വെയിറ്റ് എത്ര ഉണ്ടായിരുന്നു? ജനിച്ചപ്പോ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? 3 കിലോ. 3 കിലോ ഉള്ള കൊച്ചിന്, അതെ അതെ, അത് വളരെ അമിതമായ വണ്ണമാണ്. അത് അത് യാതൊരു സംശയമല്ല. ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യണം. അത് എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടി വരും. ഡോക്ടറെ കാണിച്ചിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. രണ്ടു വയസ്സായ കുട്ടി ഐസ്ക്രീം ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ ഇത്രയും വെയിറ്റ് കൂടുന്നത്? അത് കുറച്ച് വിശ്വസിക്കാൻ പാടാണ്. എന്തായാലും നമുക്ക് എന്തായാലും അതൊന്ന് കാണിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാം. നമ്മുടെ രണ്ട് കോളേഴ്സ് വന്നതുപോലെ ഇപ്പൊ നമ്മൾ കാരണങ്ങളാണ്, ഓവർ വെയിറ്റിനുള്ള കാരണങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ രണ്ട് കോളേഴ്സും ഹെൽത്ത് റിസ്ക് നമ്മൾ സംസാരിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. അപ്പം ഈ ഓബിസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള കുട്ടികളിൽ വരുന്ന ഹെൽത്ത് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, അതായത് വരാൻ പോകുന്നത്, അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കോളർ നേരത്തെ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്തു നോക്കി, അതൊക്കെ നല്ല കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല. കുട്ടികളിൽ ഒരിക്കലും ഒരു നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ ഹലോ ഗുഡ് ഈവനിങ്. പേര് പറഞ്ഞോളൂ. അബ്ദുൽ കലാം. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ കേൾക്കാം. ചോദിച്ചോളൂ. എന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ഇപ്പോ 8 വയസ്സാവുന്നതേ ഉള്ളൂ. എത്ര വയസ്സാണ്? 8 വയസ്സാണ്. ട്വിൻസ് ആണ്. അപ്പോ അവരുടെ ഇപ്പോ തീരെ വെയിറ്റ് കുറവാണ്. എത്ര വെയിറ്റ് ഉണ്ട്? വെയിറ്റ് കുറവാണ് പറയുന്നത്. അത് ശരി. എത്ര വെയിറ്റ് ഉണ്ട് ഇപ്പം? ഒരാള് 19, ഒരാൾ 20. ആ അതെ. ജനിച്ചപ്പോ എത്ര വെയിറ്റ് ഉണ്ട്? അത് ശരി. ട്വിൻസിനെ സംബന്ധിച്ച് അത് വളരെ നല്ല വെയിറ്റ് ആണല്ലോ. വളരെ വെയിറ്റ് കൂടുതലാണെന്ന് തന്നെ പറയാം. 3 കിലോ രണ്ടു പേര്. ആ ശരി. വെയിറ്റിന്റെ കാര്യം കാണിച്ചു, അത് ശരി. അപ്പൊ എത്ര വെയിറ്റ് വേണം എന്നാണോ സംശയം? ഇത് കേട്ടിട്ട് എനിക്ക് വെയിറ്റ് കുറച്ച്, 24 കിലോ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ 20 അത് മനസ്സിലായി. ഞാൻ കേട്ടു 19, 20 ഞാൻ കേട്ടു. 24 കിലോ ആണ് ഐഡിയൽ വെയിറ്റ്. പക്ഷെ എന്നാലും ഇത് വളരെ കുറവെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടിട്ട്. കുഴപ്പമില്ല. പിന്നെ ഇത് കുറഞ്ഞിരിക്കുന്നതിന് അത് ശരി. അത് മിക്കവാറും ജനിതകമാകാനാണ് ചാൻസ്. നിങ്ങളോ നിങ്ങളുടെ വൈഫോ അതുപോലെ ആയിരിക്കണം ഈ ഏതാണ്ട് ഈ പ്രായത്തില്. മൂത്തോട്ടിക്ക് എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. 94. അത് വളരെ കൂടുതലാണല്ലോ. ഇല്ല അത്. അപ്പൊ ഇതിൽ നിങ്ങൾ വേവലാതിയാവേണ്ട. 20 വയസ്സ് ആയ കുട്ടിയുടെ ആണ്. മറ്റേ കുട്ടിയുടെ കാര്യത്തിൽ യാതൊന്നും പേടിക്കേണ്ട. ആ കുട്ടി ആക്റ്റീവ് ആണ്, ഓടിച്ചാടി നടക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. വെയിറ്റ് കുറവിന്റെ പുറകെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അവർക്ക് വിശപ്പുള്ളപ്പോ അവര് കഴിച്ചോളൂ കേട്ടോ. ഒരു ടോണിക്കും കൊടുത്തൊന്നും പറഞ്ഞൊന്നും വിശപ്പൊന്നും കൂടൂല. അതൊക്കെ നമുക്കിങ്ങനെ കൊടുക്കാന്നേ ഉള്ളൂ. വീട്ടുകാർ വന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും നമ്മൾ കൊടുക്കണ്ടേന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്. അത് കൊടുത്തെന്ന് പറഞ്ഞ് കേടില്ല.
പക്ഷെ ഹെൽത്തി എന്ന് പറയുന്നത് എപ്പോഴും വെയിറ്റ് ആ ഈ പറഞ്ഞ ഇളയ രണ്ട് മക്കളായിരിക്കും മൂത്താളിനേക്കാൾ. അപ്പൊ അതിന്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് അടിയന്തരമായ നടപടികൾ നിങ്ങൾ എടുക്കണം. അതെ 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 വളരെ പാടാണ്. അതാണ് ഈ പറയുന്നത് വെയിറ്റ് കൂട്ടാൻ എളുപ്പമാണ്, വെയിറ്റ് കുറയ്ക്കാൻ വളരെ പാടാണ്. അതാണ് നമ്മൾ അണ്ടർ വെയിറ്റ് അല്ല പേടിക്കേണ്ടത്, ഓവർ വെയിറ്റ് ആണ് നമ്മൾ പേടിക്കേണ്ടത്. ഓക്കെ വെയിറ്റ് കുറഞ്ഞാണ് ടെൻഷൻ, വെയിറ്റ് കൂടിയതല്ല. അപ്പൊ അതാണ് ഈ പറയുന്നത് നമ്മൾ അവയർ ആവണം. അപ്പൊ അവയർനെസ് വളരെ കുറവാണ് ഈ വെയിറ്റ് കൂടുതൽ. എല്ലാവർക്കും വെയിറ്റ് കൂടണമെന്നുള്ളതാണ്, വെയിറ്റ് കുറയണമെന്നുള്ള ഒരു ഇതല്ല. അല്ലെങ്കിൽ അങ്ങ് ഒബീസ് റേഞ്ചിലോട്ട് പോയാലാണ് ആളുകൾക്ക് ഒരു ഒരു ടെൻഷൻ വരത്തുള്ളൂ, ഓ ഇത് ഇനി എന്ത് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ തന്നെ ചിലവർക്ക് ഒരു പക്ഷേ ഈ ഡയബറ്റീസ് വരാം, പിന്നെ കൊളസ്ട്രോൾ കൂടാം. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു അഡോളസന്റ് ഏജ് ഗ്രൂപ്പിലും ഈ ഓവർ വെയിറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന പിള്ളേർക്ക് വലുതാവുമ്പോൾ മറ്റ് രോഗങ്ങൾ, അതായത് ഈ കാർഡിയോ വാസ്കുലർ ഡിസീസ്, അതായത് ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക്, അതൊക്കെ വരാനുള്ള ചാൻസ് രണ്ടിരട്ടിയാണ് സാധാരണ ആളിനേക്കാൾ. അതെ, അറ്റാക്ക് വരാനുള്ള ചാൻസ് എല്ലാം രണ്ടിരട്ടിയാണ് കാണപ്പെടുന്നത്. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. പേര് പറഞ്ഞോളൂ. എന്റെ പേര് സീന. സീന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. എന്റെ മോൾക്ക് വേണ്ടിയാ, അവർക്ക് ഇപ്പം 10 വയസ്സുണ്ട്. അപ്പൊ അവള് ജനിച്ചപ്പോ ഞങ്ങള് ഈ MMR ഫസ്റ്റ് ബൂസ്റ്റർ മാത്രമേ എടുത്തുള്ളൂ. ആ കാർഡിലും ഫസ്റ്റ് ബൂസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സ്കൂളില് അവര് നേഴ്സ് ചോദിച്ചപ്പം അവര് എഴുതിയിരിക്കുക സെക്കൻഡ് ബൂസ്റ്റർ എടുക്കാത്തതിനെ പറ്റി. എടുക്കണം, എടുക്കണം, തീർച്ചയായിട്ടും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണത്. നമ്മൾ വാക്സിനേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യണം, എത്ര വൈകിയാലും കുഴപ്പമില്ല, അത് എടുത്തിരിക്കണം. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അത് എടുത്തിരിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക. കാരണം അല്ല, ഇപ്പൊ കാർഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ കാര്യം നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ. കാർഡിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോട്ടെ, അത് കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ആരെയും കുറ്റം പറ്റുന്നതിന്റെ കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഇത് അങ്ങനെ വന്നു, മിസ്സിംഗ് ആയി, നമുക്ക് അതിനെന്താ, നമുക്കിനി അടുത്ത എന്താ സ്റ്റെപ്പ് എടുക്കുക. MMR എടുക്കുന്ന ഒരു വലിയ കാര്യമല്ല, അത് എടുക്കുക, അത്രേ ഉള്ളൂ. നാട്ടിൽ പോകുമ്പോൾ എടുത്താൽ മതി, സുഖമായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അല്ല, ടെൻഷൻ അടിക്കും. ആർക്കാണ്? എനിക്കും അവൾക്കും ഉണ്ട്. അതെ അതെ. പക്ഷെ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വായിൽ എന്തെങ്കിലും മിഠായി എന്തെങ്കിലും കിട്ടാ, അത് കുറച്ച് കുറയും. അതെ അതെ അതെ. അതെന്തുകൊണ്ടാണ്? അത് മോഷൻ സിക്നെസ് ആണ്. അത് ഒരു എനിക്കൊന്ന് ഒരു 2% ജനങ്ങളിൽ കാണുന്നതാണ് അത്. അതിപ്പോ ഈ പറയുന്ന ആളുകൾ വണ്ടി ഓടിക്കണമെങ്കിൽ കാണത്തൂല, വളരെ കുറവായിരിക്കും. വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് കുഴപ്പം. അതെ അതെ അതെ. അതിന് ഇപ്പം അതിന് ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. പിന്നെ പലരും ഈ ചില മരുന്നുകൾ കഴിച്ചിട്ട് ഇരിക്കുമ്പോൾ അത് കുറച്ച് കുറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പുള്ളൽ നമ്മൾ അങ്ങനെ അഡ്വൈസ് ചെയ്യാറില്ല. വലിയവർക്ക് ഈ അവോമിൻ പോലുള്ള മരുന്നുകളുണ്ടല്ലോ, നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ കഴിച്ചിട്ട് കേട്ട് കാണും. നിങ്ങളും കഴിച്ച് കാണുമായിരിക്കും അല്ലേ? കഴിക്കലില്ല. ആ ഓക്കെ, കയ്യിലെടുക്കും. അപ്പൊ അതാണ് മോഷൻ സിക്നെസ് ആണ്. അപ്പൊ അതിന്റെ അതില് വലിയ കാര്യമൊന്നുമില്ല. ഒരുപാട് പേർക്കുണ്ട് അത്. അത് ഒരു പ്രായം കഴിയുമ്പോ കുറയുകയും ചെയ്യും. അതായത് നല്ലൊരു പ്രായമാണ്. നാട്ടിലില്ല എങ്ങനെ? അത് അതങ്ങനെ വരില്ല. നാട്ടിൽ എന്തുകൊണ്ട് ഇല്ല എന്നുള്ള, അപ്പൊ അതാണെങ്കിൽ വേറെ എന്തെങ്കിലും കാണും. എന്തുകൊണ്ട് നാട്ടിൽ വരുന്നു? നാട്ടിൽ യാത്ര ചെയ്യുമ്പോ ഇല്ല. അതും ആകാം. പക്ഷെ കുട്ടിക്കോ? കുട്ടിക്കാണെങ്കിൽ നാട്ടിൽ വരുമ്പോ ഇല്ല. ഇല്ല, അത് എന്നാ ചിലപ്പം മിക്കവാറും സ്മെല്ലായിരിക്കും, വണ്ടിനകത്തുള്ള സ്മെല്ല് അടിച്ചിട്ടായിരിക്കും. അല്ലാണ്ട് എ സിയുടെ പ്രശ്നം കൊണ്ടൊന്നുമല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
ഡോക്ടർ നമുക്കൊരു ചെറിയ ഇടവേള എടുത്താൽ. അപ്പൊ യു ഡോക്ടർ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരുന്നതായിരിക്കും. നമ്മോടൊപ്പം ഉള്ളത് ബ്ലൂബെൽ മെഡിക്കൽ സെന്ററിലെ പീഡിയാട്രിഷ്യൻ ആണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ അമിത വണ്ണത്തിനെ കുറിച്ചാണ്. അപ്പൊ പ്രേക്ഷകർക്ക് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.